ദോശ മാവ് വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഡിഷാണ് ഇന്നത്തെ റെസിപ്പി. ഊത്തപ്പമാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഊത്തപ്പം പലതരത്തിലുണ്ട്. ഓണിയൻ ഊത്തപ്പം, മിക്സറി വെജ് ഊത്തപ്പം, ടൊമാറ്റോ ഊത്തപ്പം. എന്നാൽ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മിക്സറി വെജ് ഊത്തപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് കണ്ടു നോക്കുക. ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇടുന്നത് ക്യാരറ്റാണ്. അര കപ്പ് ക്യാരറ്റ് ഞാൻ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കാൽ കപ്പ് അളവിൽ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു രണ്ട് പച്ചമുളക് കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്കൊരു പിടി മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മല്ലിയില ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അതിന് പകരം കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. ദോശമാവിനുള്ള ഉപ്പ് ദോശമാവിൽ തന്നെ ചേർക്കാൻ മറക്കരുത്. ഇനി വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ്. സവാള മാത്രം കുറച്ചധികം ചേർത്ത് കൊടുക്കണം. ഇനി സവാളയും പച്ചമുളകും മാത്രമായിട്ട് ഒണിയൻ ഊത്തപ്പമായിട്ടും ചെയ്യാം. ഇനി നിങ്ങൾക്ക് നോൺ വെജ് ഊത്തപ്പം റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ ബീഫ് ചിക്കനൊക്കെ വേവിച്ച ശേഷം ചെറുതായി കട്ട് ചെയ്ത് ഇതിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഊത്തപ്പത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾസ് ഇവിടെ റെഡിയാൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഊത്തപ്പം റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഊത്തപ്പം റെഡിയാക്കി എടുക്കുന്നതിനായിട്ട് മാവ് എടുത്തിട്ടുണ്ട്. ദോശമാവാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പൊങ്ങി റെഡിയാൻ വന്നിട്ടുള്ള ദോശമാവാണ്. നന്നായിട്ട് ഒന്നോടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഊത്തപ്പം റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ദോശക്കല്ലോ പാനോ ചൂടാക്കുക. നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ തീ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക. ഇനി ഒരു തവി ദോശമാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ കനം കൂടിയ ദോശ പോലെ ഇങ്ങനെ പരത്തിയിട്ടെടുക്കുക. ഇനി ഇതാ കുറച്ച് സെക്കൻഡ് സമയം കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കുമിളകൾ വരാൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾ ഇതിന് മുകളിൽ ഇതേ രീതിയിൽ ഇങ്ങനെ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുകയാണ്. വെജിറ്റബിൾസ് ഇതേ രീതിയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക. വെജിറ്റബിൾസൊക്കെ ഇതാ ഈ രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു തവി വെച്ച് ജസ്റ്റ് ഒന്ന് വെജിറ്റബിൾസൊക്കെ ദോശമാവിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. അതവിടെ നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിവിടെ ഒരു രണ്ട് മിനിറ്റ് സമയം ഒന്ന് അടച്ച് വെക്കുക. തീ വളരെ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ഒരു രണ്ട് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യില്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ എണ്ണയോ ചേർത്ത് കൊടുക്കുക. അതുപോലെ ഇഡ്ലിയുടെ കൂടെ കഴിക്കുന്ന ഇഡ്ലി പൊടി വേണമെങ്കിലും ഇതിന് മുകളിൽ അല്പം ഇതറി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഈ വെജിറ്റബിൾസൊക്കെ പതിയെ ഒന്ന് തട്ടി ലെവൽ ചെയ്തെടുക്കുക. വെജിറ്റബിൾസൊക്കെ ദോശമാവിൽ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതല്ലെങ്കിൽ നമ്മൾ മറിച്ചിടുമ്പോൾ വെജിറ്റബിൾസ് എല്ലാം ഇളകിപ്പോരും. ഇനി ഇത് ഒരു സൈഡ് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഏകദേശം രണ്ട് മിനിറ്റ് സമയം കൊണ്ട് ഇത് വെന്ത് കിട്ടും. ഇപ്പോൾ ഇതാ ഞാൻ ദോശ ഒന്ന് മറിച്ചിട്ട് കൊടുത്തു കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് തവി വെച്ച് പ്രസ്സാക്കി കൊടുക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത്. തീ ഒരിക്കലും കൂട്ടി വെക്കരുത്. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ബലം ഉപയോഗിച്ച് പ്രസ് ചെയ്യരുത്. ഇനി ഇതിൻ്റെ ഈ വശങ്ങളിലൊന്ന് നെയ്യ് ചെറുതായിട്ടൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത സൈഡ് വേവുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് സമയം വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മുടെ ഊത്തപ്പം ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുക. ഊത്തപ്പം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തു കേട്ടോ. ഇനി നമുക്കിത് ചൂടോട് കൂടെ തന്നെ ഒരു ചട്നിക്കൊപ്പമോ സാമ്പാറിനൊപ്പമോ കഴിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് കറികളൊന്നും ഇതിനാവശ്യമില്ല. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി വേണമെങ്കിൽ ചട്നിക്കൊപ്പമോ അല്ലെങ്കിൽ ഇതിന് മുകളിൽ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചിട്ടോ കഴിക്കാവുന്നതാണ്.
നല്ല ഹെൽത്തി ആയിട്ടുള്ള കിഡ്നി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടാവും. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ.